നമസ്കാരം ഉത്തർപ്രദേശിൽ പ്രവാചകതെന്ന് ആരോപിച്ച് കലാപം സൃഷ്ടിച്ചവരോട് ഇരുമ്പ് മുഷ്ടിയിൽ മറുപടി നൽകി യോഗി ആദിത്യനാഥ് ബുധനാഴ്ച പ്രയാഗ്രാജിൽ കലാപം നടത്തിയ അൻപത്തിയൊൻപത് പുതിയ കുറ്റവാളികളുടെ ഫോട്ടോകൾ കൂടി ഉൾപ്പെടുത്തിയ പുതിയ പട്ടിക യോഗി സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് കലാപം നടന്ന സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് അക്രമികളുടെ ഫോട്ടോകൾ ശേഖരിച്ചത് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ പോസ്റ്ററുകൾ പൊതുസ്ഥലങ്ങളിലും പതിപ്പിച്ചു കലാപത്തിൽ കല്ലെറിയുകയും ഇഷ്ടിക കൊണ്ട് എറിയുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്ത വ്യക്തികളുടെ ഫോട്ടോഗ്രാഫുകളാണ് ഇവ ഇവരെ പിടികൂടാൻ ഈ പോസ്റ്ററുകൾ പോലീസിന് സഹായമാവുമെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് അജയ്കുമാർ വ്യക്തമാക്കി ഇവരെ തിരിച്ചറിഞ്ഞ് ഉറപ്പാക്കിയ ശേഷം അറസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രയാഗരാജ് കലാപത്തിന്റെ മുഖ്യപ്രതി എന്ന് ആരോപിക്കുന്ന ജാവേദ് അഹമ്മദിന്റെ ഇരുന്നില വീട് ബുൾഡോസർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസമാണ് പൊളിച്ചു മാറ്റിയത് ജാവീദ് അഹമ്മദിന്റെ ഉടമസ്ഥതയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് കണ്ടെത്തിയ ശേഷം പൊളിച്ചു നീക്കിയത് പൊളിക്കുന്നതിന് മുൻപ് വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ ഒട്ടേറെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകളും കണ്ടെടുക്കുകയും ചെയ്തു ഇതിനിടെ പ്രവാചകൻ എന്ന പരാമർശത്തിൽ പ്രതിഷേധം തുടരാനുള്ള സാഹചര്യത്തിൽ വെള്ളിയാഴ്ച നമസ്കാരം നടത്തുന്ന അതായത് നാളെ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി ഉത്തർപ്രദേശ് പോലീസ് ജുമാ നമസ്കാരത്തിന് ശേഷം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി കഴിഞ്ഞ വെള്ളിയാഴ്ച നിയോഗിച്ചതിന്റെ പത്തിരട്ടി പോലീസുകാരെ വിന്യസിക്കാനാണ് പോലീസുകാരുടെ നീക്കം മദ്രസകളിലെയും പള്ളികളിലെയും ചുമതലകളിലുള്ളവരോട് നിരന്തരം ചർച്ച നടത്തുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി പ്രവാചകതെന്ന പരാമർശത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം വലിയ പ്രതിഷേധം പുറപ്പെട്ടിരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത നാല്പത് പേർ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് ഇവർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയെങ്കിൽ വാറണ്ട് പുറത്തിറക്കുമെന്നും വീടുകൾ ലേലം ചെയ്യുമെന്നും യു പോലീസ് അറിയിക്കുകയുണ്ടായി ജൂൺ പത്തിന് യു പിയിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം വഹിച്ചു എന്ന് പോലീസ് പറയുന്ന ജാവേദ് അഹമ്മദിന്റെ വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ കണ്ടെത്തിയ വസ്തുക്കളുടെ വിവരം യു പി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ രീതിയിൽ ജനങ്ങളോട് ഒത്തുകൂടാൻ ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ ഉൾപ്പെടെ കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പ്രവാചകമെന്ന് ആരോപിച്ച നുബൂർ ശർമ്മയ്ക്കെതിരെ ഇന്ത്യയിലും പുറത്തും ഉയർന്ന മുസ്ലിം പ്രതിഷേധങ്ങളോട് പ്രതികരിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലിമാൻ നസ്രൻ രംഗത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് അവിടുത്തെ മുസ്ലിങ്ങൾ നടത്തുന്ന പീഡനം തുറന്നു കാട്ടുന്ന ലജ്ജ എന്ന നോവൽ എഴുതിയതിന്റെ പേരിൽ പ്രവാചകന്ദ നടത്തിയെന്ന കുറ്റം ആരോപിക്കപ്പെട്ട ബംഗ്ലാദേശിലെ നോവലിസ്റ്റ് കൂടിയാണ് തസ്ലിമാൻ നസ്രിൻ അവിടെ തലവെട്ട് ഭീഷണി വന്നതോടെ ഇന്ത്യയിലും യൂറോപ്പിലുമായി ജീവിക്കുകയാണ് ഇവരിപ്പോൾ സമാനമായ പ്രവാചകന്ദ കുറ്റം നേരിടുന്ന നുബൂർ ശർമ്മയും പ്രശ്നത്തിൽ ഇന്ത്യയിൽ ഉയരുന്ന മുസ്ലിം പ്രതിഷേധം കണ്ട് ട്വിറ്ററിലൂടെയായിരുന്നു തസ്ലിമാൻ പ്രതികരിച്ചത് അവരുടെ പ്രതികരണം ഇങ്ങനെയാണ് ഇന്ന് മുഹമ്മദ് നബി ജീവിച്ചിരുന്നെങ്കിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം മതഭ്രാന്തന്മാരുടെ ഭ്രാന്ത് കണ്ട് ഞെട്ടിയേനെ ഇതായിരുന്നു തസ്ലിമാൻ നസ്റിൻ ട്വിറ്ററിൽ നടത്തിയ പ്രതികരണം നുബൂർ ശർമ്മയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളായ ഡൽഹി ഉത്തർപ്രദേശ് ബംഗ്ലാദേശ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഭ്രാന്തമായ പ്രതിഷേധങ്ങളാണ് നടന്നത് രാജ്യമായ ബംഗ്ലാദേശിലും പ്രകടനങ്ങൾ നടന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്